രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുകയാണ്. കോവിഡിന്റെ ആദ്യ വരവിനേക്കാൾ വ്യാപനവും ആശങ്കയും വർദ്ധിക്കുന്നതാണ് കോവിഡിന്റെ രണ്ടാം വരവ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആളുകൾക്കിപ്പോഴും കോവിഡിനെ പറ്റി വലിയ അവബോധമില്ല. പലയിടത്തും കോവിഡ് ബാധിച്ച ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ പലപ്പോഴായും പലയിടത്തും കാറ്റിൽ പറത്തുകയാണ്. അതിനാൽ തന്നെ കോവിഡിനുള്ള ആദ്യത്തെ പ്രതിരോധ വാക്സിൻ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുണ്ടാവേണ്ട ബോധം തന്നെയാണ്. ആരോഗ്യവകുപ്പും ഭരണാധികാരികളുമൊക്കെ ആദ്യഘട്ടം മുതൽ ഇതുവരെ നിരന്തരമായി പൊതുജനങ്ങൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് വളരെ ലളിതമായും സൗഹാർദ്ദപരമായും കോവിഡിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. കോവിഡിനെ പറ്റിയും അതിനെ പ്രതിരോധിക്കുന്നതിൽ യുവാക്കൾ മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകതയും വളരെ ലളിതമായി പറയുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു എസ് ഐ ആയിട്ട് കയറി സി ആകാൻ കഴിയും. പഠിച്ച് നന്നായിട്ട് നല്ല ജോലി നേടി ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എന്നിട്ട് ലോകം കാണും കുറച്ച് നേരം കേട്ടോ. അല്ലാണ്ട് പോലീസിനെ കാണുമ്പോഴത്തേനും ഓടി മാറിപ്പോയിട്ട് അങ്ങനെ സംസാരിക്ക് ചിലപ്പോൾ അടിക്കാൻ അടിയെല്ലാം കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ വേണം. അപൂർവമായിട്ട് സാറന്മാരാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ ഒന്ന് വീട്ടിൽ പോയിരിക്കും കേട്ടോ. ചെറുപ്പക്കാരൊക്കെ ഈ കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പ്രായമുള്ളവരെയും കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലിരിക്കുക. അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആഹാര സാധനങ്ങളോ വല്ല അത്യാവശ്യം മരുന്നോ വേണമെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് മേടിച്ച് അത് എത്തിച്ചു കൊടുക്കുക. അതിനുള്ള സ്കൂട്ടറും വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കാനും എല്ലാ സൗകര്യമുള്ളവരാണ് നിങ്ങൾ. ഈ പ്രായമുള്ളവരെയും കുട്ടികളെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കി കടകളിൽ ഇറക്കാണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും അഭിനന്ദനം വാങ്ങേണ്ട സമയമാണിത്. അതിന് നിങ്ങൾക്ക് കഴിയും, കുട്ടികൾക്കേ അതിനുള്ള കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് ഇനി നമ്മളുടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരാഴ്ച നമ്മൾ വീട്ടിലടങ്ങിയിരുന്ന് ഈ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളോട് സഹകരിക്കുക നല്ല രീതിയിൽ. പോലീസിനെ കണ്ടാൽ ഒരിക്കലും ഓടുകയോ, ഇതിന് മറഞ്ഞ് എല്ലായിടത്തും ഉണ്ട് ഒരു ചെറിയ ഒരു 3 അടി വീതിയുള്ളൊരു വഴി, അവിടെ വന്നിട്ട് ഇങ്ങനെ ഒളിച്ചു നോക്കൂ, നമ്മളെ കാണും ഇങ്ങനെ ഓടൂ. ഏഹ്, സത്യം പറഞ്ഞ തമാശ ഒന്നും, നിങ്ങൾ എന്തിനെങ്ങനെ ഓടുന്നത് ഏഹ് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു ഉള്ളിൽ കുറ്റവാസന അല്ലെങ്കിൽ കള്ളത്തരം ഉള്ളപ്പോഴാണ് നമ്മൾ ഓടുന്നത്, ഓടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏഹ്, അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് കൂട്ടം കൊണ്ടിരിക്കാൻ എല്ലാവരും വീട്ടിൽ പിരിഞ്ഞു പോവാം കേട്ടോ. പോയിട്ട് സമാധാനമായിട്ടിരിക്കുക, നോമ്പ് തുറക്കുക, പള്ളിയിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട ബോധവൽക്കരണമാണ് കോവിഡിനെതിരെയുള്ള ആദ്യ വാക്സിൻ എന്നും ഈ പോലീസുകാരന്റെ സൗഹാർദ്ദപരമായ വാക്കുകൾ കേട്ടാൽ ആരും നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുമെന്നും പറഞ്ഞ പലരും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വീഡിയോ കോവിഡിന്റെ ആദ്യഘട്ടത്തിലുള്ളതാണോ അതോ നിലവിലെ വീഡിയോ ആണോ എന്ന് വ്യക്തമല്ല. എന്തായാലും കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ ഈ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.